കോവിഡ് ഭീതി നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് കോവിഡ് ബാധിതരുടെ വീടുകൾ അണുവിമുക്തമാക്കിയ നിതീഷ് പ്രാപോയിലിനെ തേടി അംഗീകാരമെത്തി. ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സി മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ഓർമ്മയ്ക്കായുള്ള കാരുണ്യ സ്പർശ സമ്മാൻ നിതീഷിന് ലഭിച്ചു. കാരുണ്യത്തിന്റെ പ്രകാശം ചൊരിഞ്ഞ് കോവിഡ് ബാധിതരുടെ വീടുകളിൽ നിർഭയം കടന്നുചെന്ന് അണുവിമുക്തമാക്കിയ നിതീഷ് പ്രാപോയിലിന്റെ സേവനം നെറ്റ്‌വർക്ക് ചാനൽ ആറു മാസങ്ങൾക്ക് മുമ്പ് വാർത്തയാക്കിയിരുന്നു. കോവിഡ് ബാധിതരായവരുടെ വീടുകളിലും കോവിഡ് രോഗവിമുക്തി നേടിയവരുടെ വീടുകളിലും കടന്നുചെന്ന് സൗജന്യമായിട്ടാണ് അണുവിമുക്തമാക്കിയത്. ഈ സേവനത്തിനാണ് കണ്ണൂർ ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സി മമ്മുക്കുട്ടി മുസ്ലിയാരുടെ ഓർമ്മയ്ക്കായുള്ള കാരുണ്യ സ്പർശ സമ്മാൻ 2021 പ്രഥമ അവാർഡിന് നിതീഷിനെ അർഹനാക്കിയത്. പ്രതിഫലേച്ഛയില്ലാതെ നടത്തിയ ഈ പ്രവൃത്തിക്ക് പുറമെ ലോക്ക്ഡൌൺ കാലത്ത് മരുന്നും ഭക്ഷണ സാധനങ്ങളും ആവശ്യമുള്ളവർക്ക് നിതീഷ് എത്തിച്ചു നൽകിയിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച ഒരാളുടെ സംസ്കാരവും നിതീഷ് നടത്തിയിരുന്നു. കോവിഡ് ഭീതി എങ്ങും നിറഞ്ഞുനിന്ന ഒരു കാലത്തായിരുന്നു ഇതെന്നതാണ് നിതീഷിനെ മറ്റുള്ളവർക്ക് മുമ്പേ നടത്തിച്ചത്. DYFI തിരുമേനി മേഖലാ കമ്മിറ്റി മെമ്പർ, പ്രവാസി ഏരിയ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ കർമ്മനിരതൻ കൂടിയാണ് ഇദ്ദേഹം. ആദ്യ അവാർഡ് വാങ്ങാനായതിൽ ഏറെ സന്തോഷവാനുമാണ് നിതീഷ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയ മഹത്തരമായൊരു പ്രവർത്തനമാണ് സന്നദ്ധ വളണ്ടിയർ എന്ന പ്രവർത്തനം. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ചെറുകുന്നിലെ മമ്മിക്കുട്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്നെനിക്കൊരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പുരസ്കാരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാടിനു വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.